വിധിയാണ്. ഞാൻ വിപിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വേറൊന്നുമല്ല, ഇന്നലെ ഇന്ത്യ ഫെബ്രുവരി 1 ഇന്നലെ ഇന്ത്യ ബജറ്റ് സബ്മിറ്റ് ചെയ്തു. അതിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിലെ മെയിൻ ആയിട്ടുള്ള 10 പോയിന്റിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബജറ്റ് എന്തോന്നെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന ഈ വർഷം എങ്ങനെ നമ്മൾ പൈസ ചെലവാക്കണമെന്നും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാമെന്നുള്ള ചെറിയൊരു പ്ലാനിങ്ങിനെയാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. അതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 10 പോയിന്റുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റിലത്തെ പോയിന്റ്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി ഏകദേശം 99,000 crores ചെലവഴിക്കുമെന്നാണ് നിർമ്മല സീതാറാം പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ഹോസ്പിറ്റലിനടുത്തായി മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലുമുള്ള ഹോസ്പിറ്റലിന് അടുത്തായിട്ട് മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കാനാണ് പ്ലാൻ. അത് മാത്രമല്ല, ഇന്ത്യയുടെ പുറത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം എക്സാമുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അതിൽ ടോപ്പ് 25% വാങ്ങുന്നവർക്ക് ഫ്രീ ആയിട്ട് ഇന്ത്യയിൽ പഠിക്കാം. പിന്നെ അത് മാത്രമല്ല, FDI എന്ന് വെച്ചാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിൽ വന്ന് യൂണിവേഴ്സിറ്റികൾ ഇടാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള സ്കൂൾ അല്ലെങ്കിൽ കോളേജുകൾ തുടങ്ങാനുമുള്ള അധികാരം കൊടുക്കുമെന്നതാണ് നിർമ്മല സീതാറാം ഇന്നലെയല്ല ഫെബ്രുവരി 1 നടന്ന ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഏകദേശം 12,300 crore ഒറ്റപ്പാലത്തിന് വേണ്ടി ചെലവാക്കുമെന്നാണ് നിർമ്മല സീതാറാം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ക്ലീൻ ആക്കുന്നതിന് ഇത്രയും തുകയാണ് ചെലവഴിക്കാൻ പോകുന്നത്. ഇന്ത്യയിലുള്ള സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് ടോയ്ലറ്റ് പിന്നെ വേസ്റ്റ് ഒക്കെ വന്ന് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയാണ് ഈ പൈസ ചെലവാക്കുന്നത്. 3rd point ഇൻകം ടാക്സിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഏകദേശം ആനുവൽ ഇൻകം 15 lakh താഴെയാണെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് ഏകദേശം 30% or 40% അടയ്ക്കുന്നത് എങ്കിൽ അതിൽ താഴെ അടച്ചാൽ മതി എന്നാണ് ഈ ബജറ്റിൽ പറയുന്നത്. 4th point ഏകദേശം 100 airports ഇനി അടുത്ത വർഷം കൊണ്ടുവരാൻ പോവാണെന്നാണ് നിർമ്മല സീതാറാം ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് എത്രമാത്രം പ്രാവർത്തികമാവുന്ന എനിക്കറിയത്തില്ല. എന്തായാലും ഇത് നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. 5th point എന്തെന്ന് വെച്ചാൽ, LIC നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി, അതിന്റെ കുറച്ച് പോർഷൻ വിൽക്കാൻ പോവാണ്. അവർ അതിന് എത്ര രൂപ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ 2 lakh crore കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതേപോലൊരു സംഭവം കഴിഞ്ഞ വർഷം നടന്നായിരുന്നു. ഇന്ത്യയുടെ റെയിൽവേ, ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള റെയിൽവേ വിറ്റായിരുന്നു. ഏകദേശം 1 lakh crore അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ കിട്ടിയത് 18,000 crore മാത്രമേ ഉള്ളൂ. ഇതെന്തിനാ വിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഡെവലപ്മെന്റിന്, നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന റോഡ്, അതൊക്കെ ടാറിയൽ, പുതിയ റോഡുകൾ, ബിൽഡിങ് ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇത് വിറ്റ് കിട്ടുന്ന പൈസ യൂസ് ചെയ്യുന്നത്. 6th point കിസാൻ റെയിൽ. ഇത് വളരെ നല്ലൊരു പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കർഷകർക്ക് ഗുണമുള്ള ഒരു ഗതിയാണ്. ഇതുവരെ കർഷകർ അവരുടെ സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തെത്തിക്കാൻ വേണ്ടി ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ യൂസ് ചെയ്യുന്ന വാഹനങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി എന്നാൽ അവയ്ക്ക് പകരം ട്രെയിൻ യൂസ് ചെയ്ത് സാധനങ്ങൾ മറ്റൊരു സ്ഥലത്ത് എത്തിക്കാനുള്ള മാർഗമാണിത്. 7th point ഇതും കർഷകരെ ബന്ധപ്പെട്ടു തന്നെയുള്ളതാണ്. ഏകദേശം 20 lakh കർഷകർക്ക് സോളാർ പാനൽ അറ്റാച്ച്ഡ് പൈപ്പുകൾ നൽകുമെന്നാണ് ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കർഷകർക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് ഈ പ്രാവശ്യത്തിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇത് വളരെ നല്ലൊരു പ്രോജക്റ്റ് ആണ്. 8th point ഇന്ത്യയിലെ പഴമയാർന്ന 5 സ്ഥലങ്ങളിൽ മ്യൂസിയം കെട്ടാനാണ് പ്ലാൻ. അതിൽ 4 നോർത്ത് ഇന്ത്യയിലും 1 സൗത്ത് ഇന്ത്യയിലുമാണ്. സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലാണ് 1. ഇതാണ് 8th point. 9th point ചെന്നൈ ടു ബാംഗ്ലൂർ ഡയറക്റ്റ് റോഡ് നിർമ്മിക്കാനാണ് പ്ലാൻ. അതിന് ഒത്തിരി ബജറ്റ് ചെലവാകും. എന്തായാലും ഇതാണ് 9th point ആയിട്ട് എനിക്ക് പറയാൻ തോന്നിയത്. 10th point ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന സെയിം ടൈം തന്നെ ഷെയർ മാർക്കറ്റിന്റെ 900 points താഴേക്ക് വന്നു. ഇതിൽ നിന്ന് ബിസിനസ്സുകാർക്ക് ഈ ബജറ്റിനോട് വലിയ താല്പര്യമില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് മെയിൻ കാരണം കൃഷിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത്. എനിക്ക് തിരഞ്ഞെടുക്കാൻ തോന്നിയ 10 പോയിന്റുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.